അമ്മ ജിതിൻ ചേട്ടാ നമസ്കാരം. 1986 നടന്ന സുമാരിപ്പെട്ട സംഭവം അതിനിപ്പോൾ അമ്മയുടെ മകന്റെ സെയിം ഏജ് ആണ്, അതായത് ഒരു 36 വയസ്സ്. ഓക്കെ, അതായത് ജിതിൻ ചേട്ടനെ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഒരു സംഭവത്തെ അമ്മ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? പുള്ളി ഇങ്ങനെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തല്ലേ, പല സ്ഥലത്തും ഇങ്ങനെ പോകുമല്ലോ. അങ്ങനെ ഇതുപോലെ മാവേലിക്കരയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ ചിലപ്പം അന്നന്ന് വരും, അടുത്തൊക്കെയാണ് അന്നന്ന് വരും, അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞ് വരുള്ളൂ. ഇത് ഇന്ന് പോയപ്പോഴത്തെ ഇവിടെ അർത്തകപ്പള്ളി പെരുന്നാളിന് കൊണ്ടുവന്നു പറഞ്ഞ് എന്നോട് ഒരുങ്ങിയിരുന്നു, ശനിയാഴ്ച ഞാൻ വരാം എന്നിട്ട് അങ്ങനെ പോകാമെന്നുള്ള ഇതിൽ പറഞ്ഞിട്ടാണ് പോയത് പുള്ളി. അപ്പോൾ ശനിയാഴ്ച കണ്ടില്ല, പിന്നെ ഞായറാഴ്ചയും കണ്ടില്ല. ഞായറാഴ്ച ആയപ്പോൾ സത്യമായപ്പോൾ ഞാനിങ്ങനെ ചേട്ടനോട് എന്ന് പറയുന്നു, ഇങ്ങനെ തങ്കച്ചൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണും, കച്ചാൻ ഞാൻ വീട്ടിൽ വിളിക്കുന്നത്. അപ്പം കണ്ടില്ല, പിന്നെ എന്ന് പറഞ്ഞപ്പോൾ തോമാച്ചൻ പറഞ്ഞ്, പിന്നെ അനിയനെ വിളിച്ചിട്ടും പറഞ്ഞിട്ട് സാബു നീ ഒന്ന് പോയി അവിടെ പോയി ഒന്ന് അന്വേഷിക്കാൻ പറയും. അങ്ങനെ അന്വേഷിക്കാൻ പോണു, അവിടെ ചെന്നപ്പോഴത്തേക്കാണ് പറഞ്ഞ് പുള്ളി അന്ന് തന്നെ ഫിലിമിൻ്റെ ഇത് ഓടിക്കാനുള്ളത് എല്ലാം കഴിഞ്ഞിട്ടും പുള്ളി അവിടെ പുറത്തിറങ്ങി ബസ് കയറാൻ നിൽക്കുന്ന കണ്ടവരുണ്ട്. അവിടെ ഒരു ചായക്കടയിൽ കയറി മിക്കവാറും ചായ കുടിച്ചിട്ടാണ് പുള്ളി രാത്രി ബസ് കയറാനും കയറുന്നത്. അപ്പോൾ അങ്ങനെ കയറാനായിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടവരുണ്ട് അവിടെ ചായക്കടക്കാർ പറഞ്ഞു. അങ്ങനെ പുള്ളി അന്ന് തന്നെ പോകുന്നെന്നുള്ള അറിവാണ് കിട്ടിയത്. പിന്നെ അവിടുന്ന് പിന്നെ ഉടനെ തന്നെ പിന്നെ പോലീസിലോട്ടൊക്കെ അറിയിച്ചു. പിന്നെ ഈ കേസും ഇങ്ങനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ ഇവിടെ ആരും അവിടെ തൊട്ട് ഇങ്ങോട്ട് ആലപ്പുഴ വരെയുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പരാതികൾ കൊടുക്കാൻ പറയും. അങ്ങനെ കൊടുത്ത് അങ്ങനെ ഓരോരുത്തരും വന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള പ്രധാന പ്രതിയായിട്ടുള്ള ഭാസ്കര പിള്ള അതായത് ശിക്ഷിക്കപ്പെട്ട് പുറത്തു വന്നു. അപ്പം 2 വർഷം മുമ്പ് നമ്മൾ ന്യൂസ് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങളപ്പം ചെങ്ങന്നൂർ എന്തോ കാര്യത്തിന് പോയിട്ടുള്ള സമയത്ത് അവിടെ ചെന്ന് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുന്നു അവർ രണ്ടുപേര്, അമ്മയും മകനും. ഞാനില്ലായിരുന്നു, ഇല്ലായിരുന്നു, അമ്മ മാത്രമേ ഉള്ളൂ. ആ ഒരു സംഭവം എങ്ങനെയാണ്? അതുകൊണ്ട് ഈ ഒരു വർഷം കഴിഞ്ഞ് അങ്ങനെ വേറെ ഇതിലേക്ക് കാര്യം പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിന് മുന്നിൽ എന്താ പറയുക, അമ്മ ആർക്കും ശിക്ഷ കൊടുക്കാനോ ഇതൊന്നും പറയുന്നില്ല, കാര്യം അത് ദൈവമായിട്ട് കൊടുത്തോളൂ എന്നുള്ള ഇതാണ്. അമ്മയുടെ മനസ്സിൽ അവരോടുള്ള വൈരാഗ്യ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഇത് എന്താ പറയുക ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ പള്ളിയിൽ അച്ഛന്മാരും എല്ലാവരുമായിട്ടും നല്ല ഒരു ബന്ധത്തിലുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇന്നോരോ ധ്യാനം നടക്കുന്നുണ്ട് അവിടെ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനം ആവുമല്ലോ എന്നുള്ള ഇതിൽ ചെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതെ, ഇപ്പം അമ്മ ഇതുപോലെ ഇപ്പം ഈ കേസിലെ ഒന്നാം പ്രതി, ഇപ്പം നമുക്ക് പബ്ലിക്കിനെല്ലാം അറിയാം സുമാരക്കുറിപ്പാണ്, പക്ഷെ നമ്മളിപ്പം പല ഡോക്യുമെന്ററി കണ്ടാണെങ്കിലും ഒന്നാം പ്രതി ഞങ്ങളുടെ അറിവിൽ സുമാരക്കുറിപ്പ് തന്നെയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഭാസ്കര പിള്ള എന്ന് പറയുന്ന ആളെ ഇതുപോലെ ചെയ്യിപ്പിച്ചതെന്നാ പറയുന്നത് ഇതിങ്ങനെ. പിന്നെ ധ്യാനത്തിന് അന്ന് ഞാൻ പറഞ്ഞില്ല അമ്മ ഇതുപോലെ അന്ന് ഭാസ്കര പിള്ള ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പുള്ളിക്കാരൻ അമ്മയോട് പറഞ്ഞെന്ന് പറഞ്ഞു, പുള്ളിക്ക് എന്നോട് ക്ഷമ പറയണെന്ന് പറഞ്ഞ അവിടെ വന്നിരുന്ന അച്ഛന്റെ ചുമന്ന ഇവിടുന്ന് എങ്ങനെയും കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ ഞങ്ങൾ. അങ്ങനെ അവിടെ മവലിക്കൊരു ധ്യാനം നടക്കുന്ന അവിടെ കൊണ്ടുപോയി പറഞ്ഞു. അങ്ങനെ അങ്ങേര് എന്നോട് പറഞ്ഞിങ്ങനെ ഞാൻ നിരപരാധിയായി എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഇന്ന് വരെയും ഒരു ഫോൺ കോൾ പോലും എനിക്കുണ്ടായിട്ടില്ല പുള്ളിയുടെ. എന്നെ ഞാൻ സാധിക്കുമായിരുന്നു, എൻ്റെ കുടുംബം പോയി, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും എന്നെ വേണ്ട, അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞത്. കേസാണെങ്കിലും നേരത്തെയും സിനിമ ആയിട്ടുണ്ട്, മുമ്പും സിനിമ ആയിട്ടുണ്ട്, പഴയകാല നടന്മാരിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് എനിക്കൊരു എന്താ പറയുക ആ സിനിമയെക്കുറിച്ച് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആ പടം വന്ന സമയത്തും എന്താ പറയുക ഇവിടെ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ എന്താ അറിയല്ലോ ഒരു സ്ത്രീയാണ്, അതിൻ്റെതായ ബലഹീനതയും കാര്യങ്ങളും ഉണ്ട്. അമ്മയ്ക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല, ഈ ഇറങ്ങുന്ന പടങ്ങൾ ഏതാണ് എന്തൊക്കെയാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എനിക്ക് അതിനുള്ളൊരു തിരിച്ചറിവോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ആ പടം വന്ന ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ആയിട്ട് ആരും ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല അതിനെക്കുറിച്ച് നമ്മളെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല. ദുൽഖർ സൽമാൻ്റെ എല്ലാ ഫിലിമും ഞാൻ കാണുന്നുമുണ്ട്, ഞാനും പുള്ളിയുടെ ഒരു ആരാധകനും കൂടെ ആണ്. അപ്പം അങ്ങനെ ഒരാൾ എൻ്റെ അച്ഛനെ കൊന്ന ഒരാളുടെ റോള് നായക പരിവേഷം ചെയ്യുന്നു പറയുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത്. അത് തന്നെ, എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനായിരുന്നു, ആരെയും ദ്രോഹിക്കാതെ നല്ല ഇതായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കൊണ്ട് ഇത്ര ക്രൂരമായിട്ട് വന്നിട്ട് ആ ക്രൂരത കാണിച്ച ആ മനുഷ്യൻ്റെ ഇത് ദുൽഖർ സൽമാനാണെങ്കിലും അഭിനയിക്കുന്നത് വളരെ ഇതായിട്ട് ഒരു ഹീറോയുടെ വേഷത്തിൽ എടുക്കുന്നത് ഞങ്ങൾക്ക് അഭിമുഖിക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ദുൽഖർ സൽമാൻ എന്നൊരു നടൻ എന്നതിലുപരി അതേ ഒരു നല്ല വ്യക്തിയാണെന്ന് പൊതുവെയുള്ള അഭിപ്രായം. ഓക്കെ, അപ്പം ആ സിനിമ നിർമ്മിക്കുന്നതും ദുൽഖർ സൽമാൻ തന്നെയാണ്. അപ്പൊ സിനിമയെ വാണിജ്യപരമായിട്ട് മാത്രം നോക്കിക്കാണുന്ന ഒരു ആളല്ല ദുൽഖർ സൽമാൻ എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പൊ അദ്ദേഹം ഈ സിനിമ തുടങ്ങിയ സമയത്ത് ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ ഇപ്പം ഇതിന്റെ ഡയറക്ടർ ആയിക്കോട്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരിക്കലും സുമാരക്കുറിപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പടമായിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല
എന്നാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഒരു വിരോധമില്ല ആ ഒരു കാര്യത്തിൽ. പക്ഷെ നമുക്ക് എന്താ പറയുക, പലരും പറഞ്ഞും കേട്ടുള്ള അറിവുള്ളു. ഈ സിനിമയുടെ ആൾക്കാരും നമ്മളെ ബന്ധപ്പെട്ട് ഇത് പറയുമോ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവില്ല. പിന്നെ ഏറ്റവും അവസാനമായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ ട്രീസറാണ് കണ്ടത്. അതിൻ്റെ അകത്ത് കണ്ടതിൽ എന്താ പറയുക, സുകുമാരക്കുറുപ്പിനെ ഗ്ലോറിഫൈ ആയിട്ട് തന്നെയാണ് എന്താ പറയുക തോന്നിയിരിക്കുന്നത്. അപ്പം അത് കണ്ടപ്പം അപ്പനെ കൊന്നൊരാള് എന്ന് ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹീറോയിസം കാണിക്കുന്നു പറയുമ്പോൾ ഒരു മകനെന്നുള്ള നിലയ്ക്ക് നല്ല വിഷമമുണ്ട്. അതെ, നിങ്ങളിപ്പോൾ വക്കീൽ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ദുൽഖറിനെ ഡയറക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ അഡ്വക്കേറ്റ് മുഖേന. ആ, ദുൽഖർ ആണ് പ്രൊഡ്യൂസർ എന്നുള്ള നിർമ്മാതാവ് എന്ന് പറഞ്ഞ ദുൽഖറിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡയറക്ടർക്കും കൊടുക്കുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പൊ അതിനുശേഷം അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇല്ല. ഇപ്പൊ എന്താണ് ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോവാണ്, എന്താണ് തീരുമാനം? ആ, ഇതേ കാര്യം എന്താ പറയാ, ഞങ്ങൾ പറഞ്ഞല്ലേ, അതെ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലെന്തെങ്കിലും എന്താ പറയുക, നമുക്കെതിരെയുള്ള എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് അറിയണം. അതൊന്നും ഇല്ല, പ്രശ്നമൊന്നും ഇല്ല, ഇവർ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് യാതൊരു വിഷയമില്ല. ആ, പോകേണ്ട കാര്യമില്ല. പിന്നെ ഇതിലെന്തെങ്കിലും നമുക്ക് പ്രശ്നമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യാൻ വേണ്ടി തന്നെ ഇരിക്കുന്നു. അല്ലാതെ ആരോടും എന്താ പറയുക, ആരോടും ഒരു എന്താ പറയുക, നമുക്കൊക്കെ നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ് ദുൽഖർ എന്ന് പറഞ്ഞാൽ. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ ഒരു ന്യൂസ് പുറത്തു വന്നതിന് ശേഷം ഫാൻസുകാരുണ്ട്, അവരത് ഏത് രീതിയിലാണ് എടുത്തേക്കെന്ന് നമുക്ക് അറിയത്തില്ല. അവരോട് എന്താണ് പറയാ? ഫാൻസുകാരെന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്ന പിന്നെ ഇപ്പോഴത്തെ ഒരു യുവതലമുറയുടെ ഇതായിരിക്കുമല്ലോ. യുവതലമുറയിലുള്ള ആൾക്കാർക്ക് പകുതി ആൾക്കാർക്ക് ചിലപ്പം ഇതിനെക്കുറിച്ചുള്ള എന്താ പറയുക കഥകളും കാര്യങ്ങളും കൂടുതൽ അറിയത്തില്ലായിരിക്കും. ഞങ്ങൾ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും അവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അവര് ഒന്നെങ്കിൽ എന്താ പറയുക നമ്മളെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് അന്വേഷിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ ഏതെങ്കിലും ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ആണ് ഇങ്ങനൊരു ഈ വിഷയം വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഒരു കാലത്ത് അയാളെ എന്താ പറയുക ആ കൊന്ന ആളെ എന്താ പറയുക പോസിറ്റീവായിട്ട് ചിത്രീകരിച്ചൊരു ഹീറോയിസ പരിവേഷം കൊടുക്കുമ്പോൾ ആ ഫാമിലിക്ക് ഉണ്ടാകുന്ന വിഷമം എന്താണെന്നുള്ളത് അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റും നമ്മുടെ വിഷമം കാര്യങ്ങളും എന്താണെന്നുള്ളത്. കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കും അവർ, ഒരിക്കലും ഉണ്ടാകത്തില്ല. പിന്നെ അവർക്ക് എന്താ പറയുക അവരുടെ ആരാധന ഫാൻസ് എന്നുള്ള രീതിയിലായിരിക്കും അവർ നിൽക്കുന്നത്. നമുക്ക് അവരുടെ ഇതറിയാം, നമുക്ക് അവരോട് വിരോധമോ കാര്യങ്ങളൊന്നും ഇല്ല. അവരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമുക്ക് അറിയാം, കാര്യം പുള്ളിക്കാടനുള്ള ആരാധന വെച്ച് അവർ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വിഷമം നമുക്കേ അറിയത്തുള്ളൂ, അത് എല്ലാവരും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ നമ്മൾ പറയുന്നത്. ഞങ്ങൾക്ക് ആ സിനിമ ഒന്ന് റിലീസിന് മുന്നേ ഞങ്ങളൊന്ന് കാണിക്കുക. അതിൽ വേറെ ഞങ്ങളെ ആ ഞങ്ങളെ ബാധിപ്പിക്കുന്ന എന്താ പറഞ്ഞാൽ തെറ്റായി ബാധിക്കുന്ന ഒരു കാര്യങ്ങളും ഇല്ലെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. കാര്യം ഇതുപോലെ തന്നെ ഫാൻസും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ദുൽഖറൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഗ്ലോറിഫൈ ചെയ്തോ അല്ലെങ്കിൽ ഇതായിട്ടോ ഉള്ള ഒന്നും എന്നിട്ട് കാണിക്കുന്നു. പക്ഷേ പടം ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങനെ ഒരു ഇത് എല്ലാവരുടെ മുന്നിൽ ചിത്രീകരിച്ചാൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളോ കാര്യങ്ങളോ എന്താ പറയുക പിന്നീട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതിൽ കാര്യം സമൂഹം ഞങ്ങളോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയായിട്ട് നമുക്കത് പിന്നെ തോന്നത്തുള്ളൂ. ഈ 36 വർഷത്തെ ജീവിതം ഓക്കെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ അമ്മ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഈ വിഷമത്തിൽ കൂടെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോയിക്കണ്ടേ. ഒരു ഭർത്താവില്ലാത്ത ഒരു ജീവിതം അമ്മനാണേലും കുഞ്ഞാണ്. അപ്പം ഒരുപാട് വിഷമ ഘട്ടത്തിലൂടെ അങ്ങനെ ഓരോ കാര്യങ്ങളും നീക്കി കൊണ്ടുപോയത്. അമ്മ വേറെ കല്യാണം കഴിക്കുക ഒന്നും ചെയ്തില്ല, എന്നെയും എൻ്റെ അച്ഛൻ്റെ ഓർമ്മയിലും തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതെ അതെ അതെ. അപ്പോഴും ഇങ്ങനെ ഒരു ഇത് വന്ന് പിന്നെയും എന്താ പറയുക അമ്മയ്ക്കൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് മകരെന്നുള്ള നിലയ്ക്ക് ആ ഒരു രീതിയിൽ എനിക്ക് നല്ല വിഷമമുള്ളൊരു കാര്യമാണ്. ഒരു കുടുംബത്തിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അഭിമുഖീകരിക്കാനായിട്ട്. അപ്പം ഞാൻ ഈ കുടുംബത്തിലെ അമ്മയുടെ ഇവിടുത്തെ ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം കൈകാര്യം ചെയ്തത്. ഒരു സഹോദരങ്ങളെ അതല്ലെങ്കിൽ ഫാദറോ ഉണ്ടായിരുന്നെങ്കിൽ പല പ്രാവശ്യവും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഓരോ നിമിഷത്തിൽ. അമ്മ അച്ഛൻ നഷ്ടപ്പെടേണ്ട ഇതൊന്നും എന്നെ അറിയിച്ചിട്ടില്ല, നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും അച്ഛൻ ഇല്ലാത്തതിൻ്റെ കുറേ കാര്യങ്ങൾ എന്താ പറയുക വിഷമങ്ങളും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്കന്ന് രണ്ട് നഷ്ടങ്ങളായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ച വാർത്ത അറിഞ്ഞ് അമ്മയുടെ അച്ഛനും അറ്റാക്ക് വന്ന് മരിക്കുമായിരുന്നു. രണ്ട് പേരാണ് ഒരു ദിവസം തന്നെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് ഇതറിഞ്ഞ് ഷോക്കായിട്ട് നാക്കൊക്കെ തളർന്നുപോയി. അങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിലൂടെ. ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എൻക്വയറിയുടെ ഭാഗമായിട്ട് ഇപ്പം കേരള പോലീസ് യു എസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഇന്റർപോളിന് സഹായം തേടിയിട്ടുണ്ട്. അത്തരത്തിൽ അവരെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം അത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ന്യൂസുകൾ കൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത്, നിങ്ങളിപ്പം അതൊക്കെ അന്വേഷിക്കാറുണ്ട്? അതിൻ്റെ കാര്യങ്ങൾ കാര്യം പോലീസുകാർ പല രീതിയിൽ കാര്യം പോലീസുകാരുടെ ഒരു അന്നുണ്ടായിരുന്ന പോലീസുകാരുടെ ഒരു കഴിവ് കൊണ്ടാണ് ഈ കേസ് തെളിഞ്ഞത് തന്നെ. അതിൽ വലിയൊരു സന്തോഷമുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് എന്താ പറയുക എനിക്കറിയത്തില്ല, അമ്മ പറഞ്ഞുള്ള അറിവും ഓരോരുത്തരും പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അവരെ കുറേ പേരൊക്കെ ട്രാൻസ്ഫർ ചെയ്തായിരുന്നു
കേസന്വേഷണത്തിന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഈ എന്താ പറയുക, സുമരക്കുറുപ്പിനെ പിടിക്കാനായിട്ട് ഇഷ്ടംപോലെ ദുബായിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോലീസുകാർ പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കേൾക്കുന്നത്. പിന്നെ മുംബൈയിലും അങ്ങനെ ഓരോ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു, അവിടെയൊക്കെ പോലീസുകാർ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഇതാണ് അറിഞ്ഞിരുന്നത്. ആ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് നല്ല രീതി കാര്യങ്ങൾ ചെയ്തെന്നുള്ള തന്നെയാണ് വിശ്വാസം. ഇല്ല ഇപ്പോഴും എന്താ പറയാ, പുള്ളിക്കെതിരെ ഇപ്പോഴും വാറണ്ട് ഉണ്ട്. അതെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ജീവനോടുണ്ടെന്നുള്ളത്. അതെ അതെ, എനിക്ക് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആ ഒരു പഴയ ഇതും കാലത്തെ ഇതും പുള്ളിയുടെ ആ ഒരു പിടിപാടും കാര്യങ്ങളും ഇതൊക്കെ വെച്ച് പുള്ളി മരിച്ചിട്ടുണ്ടാകാൻ ഒരു ചാൻസും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എന്താ പറയാ, ഇതുപോലെ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ചാക്കോയ്ക്ക് നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അത് എന്താ പറയാ, കാര്യം നീതി കിട്ടാൻ നമ്മള് ഇപ്പോഴും വേദനയിൽ കൂടി ഓരോ കാര്യങ്ങളും മുമ്പോട്ട് നീക്കിക്കൊണ്ട് പോണ്. ഈ ക്രൂരത കാണിച്ചവരൊക്കെ ഇപ്പം നല്ല നിളകി നല്ല ഇൻട്രസ്റ്റായിട്ട് ഓരോരുത്തർ ജീവിക്കുന്നു. ഞങ്ങളെ ഇങ്ങനെ വാതാളത്തി ഇങ്ങനെ ഞങ്ങളിങ്ങനെ കുടുംബത്ത് വിഷമിച്ചു കഴിയുന്നു. ഇപ്പം ശരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലാണ് ഈ മൂവിയിൽ ചാക്കോ അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നെങ്കിൽ ഈ മൂവി പുറത്തു വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ തീർച്ചയായും അതിനകത്ത് യാതൊരു എതിർപ്പോ കാര്യങ്ങളോ നമ്മളിപ്പം സുമാരക്കുറിപ്പ് ജീവനോടുണ്ടോ ഒന്നും നമുക്ക് തെളിവുകളെല്ലാം അറിയത്തില്ല. നമുക്കൊന്ന് പ്രതീക്ഷ വെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അയാളിപ്പോ ജീവനോടുണ്ടെങ്കിൽ എന്താ പോലീസിന് കീഴടങ്ങട്ടെ, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടെ, പബ്ലിക്കിന് മുന്നിലേക്ക് വരട്ടെ. നമ്മളോട് പ്രതികരിച്ചിട്ട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.